ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ റനാജും അഷ്റഫ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലേക്കുള്ള സ്റ്റഡി ടൈം ടേബിളുമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് 6:30 ഞാൻ എഴുന്നേൽക്കാനുള്ള ടൈം കൊടുത്തിട്ടുള്ളത്. പിന്നെ 7:30 to 8:30 വരെ സോഷ്യൽ സ്റ്റഡി ആണ് കൊടുത്തത്. അതെന്താന്ന് വെച്ചാൽ, 7-ാം ക്ലാസ്സുകാർക്ക് സോഷ്യൽ ആയിരിക്കും കുറച്ചധികം പഠിക്കാനുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് സോഷ്യൽ തന്നെ കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡി തന്നെ കൊടുത്തത്. അപ്പൊ രാവിലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 8:30 to 9:30 വരെ ഞാൻ ഡിഫറെന്റ് സബ്ജക്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ, അങ്ങനെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സയൻസ് സ്റ്റഡി കൊടുത്തത്. ഇനിയിപ്പോൾ സോഷ്യൽ നിങ്ങൾക്ക് ഒരുപാടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ സോഷ്യൽ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ 9:30 to 10:30 വരെ നിങ്ങൾക്ക് ഹൗസ് ഹോൾഡ് വർക്ക്സും അതോടൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കും ആണ്. പിന്നെ 10:30 to 11:30 വരെ നിങ്ങൾക്ക് മാത്സ് സ്റ്റഡി ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്രാവശ്യം 7th USS ഒക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് എന്തായാലും നിങ്ങൾ മാത്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എഴുതി പഠിക്കണം. അറിയാത്തതിന്റെ വീഡിയോസ് യൂട്യൂബിൽ കാണാം. ലേബറിന്റെ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് USSന്റെ ടൈമിൽ ഈസി ആയി മാറും. പിന്നെ 11:30 to 12:30 വരെ നിങ്ങൾക്ക് നോട്ട്സ് റൈറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് കുറച്ച് എഴുതാനുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് മാറ്റി വെച്ചിട്ട് ഈ മാത്സ് സ്റ്റഡി തന്നെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ആ സമയത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോട്ട്സ് എഴുതാവുന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് 12:30 to 1:30 വരെ ലഞ്ച് ബ്രേക്ക് ആണ്. പിന്നെ 1:30 to 2:30 വരെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള ബ്രേക്കാണ്, ടി വി കാണാനും മൊബൈൽ കാണാനൊക്കെ ആയിട്ട്. പിന്നെ 2:30 to 4:00 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്, അതായത് ഈ 2:30 to 4:00 വരെയുള്ള സമയത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ആ ടൈമിങ്സ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്തിലേക്ക് ഓൺലൈൻ ക്ലാസ്സിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പം 2:30 തന്നെ ഓൺലൈൻ ക്ലാസ് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അസൈൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും സമയം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് മാത്രമല്ല, ഓൺലൈൻ ക്ലാസ് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി ടൈമിൽ ഈ അസൈൻമെൻറ്റോ ആക്ടിവിറ്റിയോ ചെയ്യാം. പിന്നെ 4:00 to 5:30 വരെ നിങ്ങൾക്ക് പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. പിന്നെ 5:30 to 6:30 വരെ സ്പെഷ്യൽ ആക്ടിവിറ്റി, ബുക്ക്സ് വായിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, കാലിഗ്രഫി അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചെയ്യാം, ലാംഗ്വേജ് സ്റ്റഡി, ജി കെ സ്റ്റഡി ഒക്കെ ചെയ്യാം. പിന്നെ 6:30 to 7:30 വരെ പ്രെയർ, അല്ലെങ്കിൽ നിങ്ങൾ 7th ഉള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് മദ്രസയിൽ പൊതുപരീക്ഷയുണ്ടാകും. അപ്പം അത് നിങ്ങൾക്കിവിടെ സ്റ്റഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മദ്രസയുടെ പ്രെയർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മദ്രസയുടെ നോട്ട്സ് എഴുതാം. അതല്ലാത്തവർക്ക് എന്തെങ്കിലും ബ്രേക്ക് ആയിട്ട് എടുക്കാവുന്നതാണ്. മദ്രസയുടെ ഓൺലൈൻ ക്ലാസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ 7:30 to 9:30 വരെ നിങ്ങൾക്ക് സ്കൂളിലത്തേത് പഠിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ അന്ന് ഓൺലൈൻ ക്ലാസ് നോക്കിയ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാം, അന്നന്ന് എടുക്കുന്ന അന്നന്ന് പഠിക്കുന്ന നല്ലതാണ്. അതല്ലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൊതുപരീക്ഷ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മദ്രസേനെ പഠിക്കാൻ ഉണ്ടാകും. മദ്രസ പഠിക്കാൻ അല്ലാത്തവർക്കാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തത് പഠിച്ചോന്ന് പറഞ്ഞത്. പിന്നെ 9:30 to 10:00 വരെ നിങ്ങൾക്ക് ഡിന്നർ കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള ടൈമാണ് കേട്ടോ. ഇനി ഡിന്നർ മുമ്പേ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 8:00 ആകുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളത് കഴിച്ച ശേഷം ബാക്കി ടൈം നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ടൈം ടേബിൾ ഇത്രയേ ഉള്ളൂ, എഴുതിയെടുത്തോളൂ. June 1 മുതൽ നിങ്ങളിത് ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.